കേരളീയ സമൂഹത്തിന് നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിന്റെ 167-ാം ജന്മദിനമാണ് ഇന്ന്. ജാതിക്കും മതത്തിനും അപ്പുറമുള്ള ഒരു സമൂഹമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യം. ഗുരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് അരുവിപ്പുറത്തും ചെമ്പഴന്തിയിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ജനനം. മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകൻ. മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ ജനങ്ങളെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഗുരുവിന്റെ ജനനം. വികലമായ ആ കാലഘട്ടത്തിന്റെ പുനർനിർമ്മാണത്തിനാവശ്യമായ സന്ദേശം ഗുരു നൽകി. ഒരു ജാതിയും ഒരു മതവും മതി മനുഷ്യനെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അധസ്ഥിത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലാതിരുന്ന കാലത്ത് അവർക്കും പൂജിക്കാനും പ്രാർത്ഥിക്കാനുമായി 1888-ൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. നെയ്യാറിലെ ആഴമേറിയ കയമായ ശങ്കരൻകുഴിയിൽ നിന്നുമാണ് പ്രതിഷ്ഠയ്ക്കായുള്ള ശിവലിംഗം കിട്ടിയത്. ഗുരു നടത്തിയ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനെത്തിയ സവർണ മേധാവികളോട് താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന ഗുരുവിന്റെ മറുപടി ഇരുളിലാണ്ട ജനതയിലേക്ക് വീശിയ പ്രകാശമായിരുന്നു. സർവരും സോദരത്വേന വാഴുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ടത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ മഹത്തായ സ്വപ്നത്തെ എത്രമാത്രം സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വർത്തമാന സാഹചര്യത്തിലും നാം പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഉദ്ഘോഷവും സമൂഹം ഏറ്റെടുത്തു. അറിവായുധമാക്കി ജാതിയുടെയും മതത്തിന്റെയും തൊട്ടുകൂടായ്മകളുടെയും മതിൽക്കെട്ടുകളെ ശ്രീനാരായണ ഗുരു മറികടന്നു. വാക്കുകൾക്കെന്ന പോലെ കർമ്മത്തിനും തുല്യ പ്രാധാന്യം നൽകിയ ഗുരുദേവൻ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും വഴികാട്ടിയാണ്. മനുഷ്യരിൽ സ്ഥിതിഭേദമല്ലാതെ ജാതിഭേദമില്ല. മനുഷ്യരൊക്കെയും ഒരു ജാതിയാണ്. ഇക്കാലത്തും ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ പ്രസക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിനീത VG 24. എന്തൊരു മനോഹരമായ ദർശനമാണ്. എത്ര സുഖമായിരിക്കും അല്ലേ ഇങ്ങനെ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നമ്മൾ ഒന്ന് ഒത്തൊരുമിച്ച് ഒരുമയോടെ ജീവിച്ചാൽ. ഏതായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഈ ശുഭചിന്ത തന്നെ നിറഞ്ഞു നിൽക്കട്ടെ.